സ്റ്റുഡന്റിലേക്ക് മാറുന്നത് കുറച്ച് ബുദ്ധിമുട്ടാക്കായിരിക്കും. ഇഷ്ടപ്പെട്ടു, ഭാര്യ നിൽക്കുന്നു, ഗർഭം നിൽക്കുന്നു, പറയാനുള്ള രസാണ്. ഞാൻ ഡ്രസ്സ് കട്ട് ചെയ്തിട്ടു. ഞാൻ പറഞ്ഞല്ല, ഇനി പ്രസവം കഴിയാതെ പെടുന്ന എങ്ങോട്ടും പറ്റില്ല. നേരത്തെ ഇങ്ങനെ നല്ല നന്നായി സർവത്തിന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലപ്പോ. അങ്ങനെ ഇരിക്കണ്ട, ഞാൻ പറയാൻ മാത്രമല്ല നമ്മൾ ആൾക്കാർ എന്താണ് പോയത്. ഇപ്പോ ഞാനിപ്പോ ഇതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടേ കേട്ടോ. ചെറിയ ദിവസങ്ങളിൽ നീറ്റ് കൊണ്ട് കുളിക്കും, ചെറിയ ദിവസങ്ങളിൽ നീറ്റ് ഇടുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു കിടന്ന് നീറ്റിട്ടുള്ളൂ കുളിക്കുക. കുളിച്ചാൽ പിന്നൊക്കെ കിടക്കാൻ പറ്റില്ല. അത് കാരണം നിൽക്കാൻ്റെ ഒന്നും പറയാനില്ലാത്ത ബിരിയാണി വെക്കുന്ന ദിവസമാണ്. ഇക്കങ്ങനെ ബിരിയാണി ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിത്തരും, ഇക്ക ഫുൾ ടൈമിൻ്റെ കൂടെ ഉണ്ടാവുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ കുറെ കൂട്ടുകാരും ഇങ്ങനെ കമന്റിൽ ഉണ്ടാവും കേട്ടോ, ഓ നിങ്ങൾ വെക്കാൻ എന്തൊരു കേരളമാണ്, എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ട്, അതുണ്ടാക്കിത്തരുന്നു, ഇതുണ്ടാക്കിത്തരുന്നു, അങ്ങനെയൊക്കെ പറയും. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഓരോരുത്തരും ഓരോ തരത്തിലല്ലേ. അപ്പൊ ഓരോ ഭർത്താക്കന്മാരൊക്കെ ചിലപ്പോൾ ഗൾഫിലോ അല്ലെങ്കിൽ ജോലിക്ക് പോണവരോ അങ്ങനൊക്കെ ആയിരിക്കും. ഇക്ക ഇക്കാന്റെ ചെറുപ്പത്തിലേ ഇക്കാന്റെ കാര്യങ്ങളൊക്കെ തീർത്ത് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആയതുകൊണ്ട് ഫുൾ ടൈം കൂടെ വെക്കാൻ പറ്റില്ലേ. ഇക്ക എത്രാമത്തെ വയസ്സിൽ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഷെഫ്കുട്ടൻ ഉണ്ടായി. രണ്ടാമത്തെ വയസ്സിൽ ഗൾഫിൽ പോകുകയും ചെയ്തു. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള കാലമായിരുന്നു കേട്ടോ. കണ്ടപ്പാക്ക് ഒരുപാട് കടബാധ്യതകളും പിന്നെ തറവാടൊക്കെ വിറ്റ് ഞങ്ങൾ വാടകക്കൊക്കെ ഇരുന്നു കേട്ടോ. പിന്നീട് കടബാധ്യതകളൊക്കെ വീട്ടി ഞങ്ങള് സ്ഥലം മേടിച്ചു, വീട് വെച്ചു, എല്ലാ സൗകര്യങ്ങളും ആക്കി, വണ്ടി വാങ്ങിച്ചു, അങ്ങനൊക്കെ എല്ലാവരും ആക്കി. ഷെഫ്കുട്ടൻ ഞങ്ങൾക്ക് ആകെ ഒരു മോനല്ലേ ഉള്ളൂ. അപ്പൊ മോന്റെ കല്യാണത്തിനുള്ള ഒരു വകം കൂടി മാറ്റി വെച്ചിട്ടാണ് ഇക്ക നാട്ടിൽ സെറ്റിലായത് കേട്ടോ. പിന്നെ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ഇൻവെസ്റ്റ്മെന്റും പാർട്ട്ണർഷിപ്പും അങ്ങനൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ നാട്ടിൽ സെറ്റിലായി സുഖമായിട്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ പ്രഗ്നന്റ് ആയത് കേട്ടോ. അതുകൊണ്ട് ഇക്കാർക്ക് ഫുൾ ടൈമിന്റെ കൂടെ നിന്ന് നോക്കാനും ഒക്കെ പറ്റും. അല്ലാതെ ഇപ്പൊ ജോലിക്ക് പോണ ആ ഒരു സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഗൾഫിലോ മറ്റോ ഒക്കെ ആയിരിക്കും. കുട്ടനെ ഗൾഫിൽ പ്രഗ്നന്റ് ആയ സമയത്തും ഇങ്ങനെയൊന്നും നോക്കാനും ഒന്നിനും പറ്റിയിട്ടില്ല. അപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് ഇക്കാക്ക് എന്താ ജോലി എന്നുള്ളത്, അതുപോലെ ഷെഫ്കുട്ടന്റെ എന്താ പഠിക്കുന്നത് എന്നുള്ളത്, അതുപോലെ നിങ്ങളെ മൊയ്റ ഷോപ്പ് ഇവിടെ എന്തായി എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരണ്ട് കേട്ടോ. അപ്പൊ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ എന്റെ മുഖം ആകെ ഡള്ളായിരുന്നില്ല. എല്ലാരും കൂടെ പറഞ്ഞ മുഖമൊക്കെ ആകെ കേടന്നിട്ടുണ്ട് എന്നൊക്കെ കമന്റ് ചില പറയാറുണ്ട് കേട്ടോ. ചിലപ്പോ വീഡിയോ എടുക്കുമ്പോ നല്ലൊരു ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ ശരിക്കും മുഖം ആകെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ക്യൂർ സ്കിന്നിന്റെ ഇത് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചെയ്തു പറഞ്ഞില്ലേ, അതിന്റെ റിസൾട്ട് ചിലവർ ചോദിക്കാനുട്ടോ, എങ്ങനെയുണ്ട് ക്യൂർ സ്കിൻ തേച്ചിട്ട്, എന്റെ മുഖത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾക്ക് തോന്നുന്നുണ്ടോ. ഞാൻ ക്യൂർ സ്കിന് മേടിച്ചിട്ട് എന്തായ കാര്യങ്ങളൊക്കെ വരപ്പെടെ ഭയങ്കര കാറല്ലോ കേട്ടോ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതെന്റെ ക്യൂർ സ്കിൻ സ്കിൻ കെയർ കിറ്റ് കിട്ടും. ക്യൂർ സ്കിൻ യൂസ് ചെയ്യുന്ന കാര്യം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യൂർ സ്കിന്നിന്റെ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഓൺലൈൻ ആയിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അവർ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കും, എന്താണ് സ്കിന്നിന്റെ പ്രോബ്ലം, അതാണ് ഇതാണ്, അവർ എന്താണ് നമ്മളെ സ്കിന്നിന്റെ പ്രോബ്ലം എന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ സ്കിന്നിന് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെയാണ് കുറവുകൾ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഇൻസ്ട്രക്ഷനൊക്കെ തരുകയും ചെയ്യും. അതിനുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് അയച്ചു തരുകയും ചെയ്യും. 5 ദിവസത്തിനുള്ളിൽ നമുക്കിത് കിട്ടുകയും ചെയ്യും കേട്ടോ. എനിക്ക് ഇങ്ങനെ മുഖത്ത് പിഗ്മെന്റേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. അപ്പൊ അത് ഞാൻ ഡോക്ടർക്ക് അയച്ച ഫോട്ടോ ഇപ്പോഴത്തെ ആ ഒരു ഫേസും നല്ല വ്യത്യാസം തോന്നുന്നില്ലേ, നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പൊ എനിക്ക് കിട്ടിയ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പിനും സ്കിന്നിന്റെ പ്രോബ്ലത്തിനനുസരിച്ചും പല മരുന്നുകളായിരിക്കും. എനിക്ക് കിട്ടിയിട്ടുള്ളത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ക്യൂർ സ്കിന്നിന്റെ ഫേസ് വാഷ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് മുഖം നന്നായിട്ട് മസാജ് ചെയ്ത് കഴുകി കളയും. അതിന് ശേഷം ക്യൂർ സ്കിന്റെ ഈ ഒരു സെറം നമ്മൾ അപ്ലൈ ചെയ്ത് കിട്ടും കിടക്കുന്ന സമയത്ത്. ഇത് ക്യൂർ സ്കിന്റെ സെറാമിക് കെയർ ക്രീം ആണ്. ഇത് രാവിലെ മുഖമൊക്കെ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെടുത്തിട്ട് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യും. അത് നന്നായി മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ക്യൂർ സ്കിന്നിന്റെ മൾട്ടി ആക്റ്റീവ് കറക്ടർ ആണ് കേട്ടോ. ഇതും അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. നമുക്ക് ഓരോരുത്തർക്കും തരുന്ന പ്രോഡക്റ്റുകൾ വ്യത്യസ്തമായിരിക്കും കേട്ടോ. അപ്പൊ അതിനനുസരിച്ചിട്ട് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് അവർ പ്രത്യേകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ആപ്പിൽ ഉണ്ടാവും. റിയൽ ആയിട്ടുള്ള ഒരു ഡോക്ടറെയാണ് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത്. അതുപോലെ ഫ്രീ കൺസൾട്ടേഷൻ ആണ് കേട്ടോ ഡോക്ടറെ കാണാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്കിന്നിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ ക്യൂർ സ്കിന്റെ ആപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഡോക്ടറുമായിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ഡോക്ടർ നമ്മളോട് മുഖത്തിന്റെ ഫോട്ടോ അയക്കാൻ പറയും ആ ആപ്പിൽ കൂടി. അപ്പൊ നമ്മൾ ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഡോക്ടർ നമ്മളെ സ്കിൻ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള മരുന്നുകൾ തരും കേട്ടോ. അപ്പൊ ഇനി മനസ്സിൽ നിൽക്കേണ്ട ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കയറിയിട്ട്
QR സ്കിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ പിന്നെ ഒരു കാര്യം നിങ്ങൾ എന്റെ ഈ ഒരു കൂപ്പൺ കോഡ് വെച്ച് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 1499 രൂപയുടെ സാധനം വെറും 1299 രൂപയ്ക്ക് 200 രൂപ ഓഫോട് കൂടിയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ വേഗം ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ലിങ്കിൽ കയറിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തോളൂ ഇതൊക്കെ ഞാൻ എൻ്റെ ഫാമിലി പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു ഇതൊക്കെ ഇന്നലെ ഫുൾ ഇതിൻ്റെ കട്ടിങ് ആയിരുന്നു പണി ആര് ഡ്രസ്സ് കട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ പതുക്കെ ഒക്കെ കട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുക സ്റ്റിച്ചിങ് വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാനും ഉണ്ടാവില്ല സ്റ്റിച്ച് ചെയ്യാനും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ ഇപ്പോൾ ബേബിയൊക്കെ വരട്ടെ ഇൻഷാല്ല നമുക്ക് സ്റ്റിച്ചിങ് ചാനലിലൊക്കെ വീഡിയോസൊക്കെ ശരിക്കും ഇട്ടു തുടങ്ങും കേട്ടോ തയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസം രാത്രി നമ്മളൊക്കെ എല്ലാം വെട്ടിയൊക്കെ കഴുത്തിൻ്റെ ബാക്കിൽ വെക്കണം എല്ലാം അതും വെട്ടി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേശം നമുക്ക് ജോലിയൊക്കെ വരങ്ങി കഴിഞ്ഞാൽ തയ്ക്കാനിരിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആക്കി കേട്ടോ വെറും ഇരുന്ന് ഇങ്ങനെ തയ്ച്ചാൽ മതിയല്ലോ ഞാൻ അങ്ങനെ കാട്ടില്ല അപ്പോൾ തലേദിവസം ഒക്കെ വെട്ടി വെച്ചു ഇനി ഇന്ന് ഇതൊക്കെ ഇന്നും പതുക്കെ അടിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും പറയും താത്ത ഈ സമയത്ത് അടിക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒരു ഒഴിവ് പോലെ ഇരുന്ന് ഇങ്ങനെ അടിക്കുക നിൽക്കുക അടിക്കുക നിൽക്കുക അങ്ങനെ താത്താൻ്റെത് കൊടുത്താൽ മതി പക്ഷേ എനിക്ക് ഞാൻ തയ്ക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇനിയിപ്പോൾ കുറേ കാലത്ത് തയ്ക്കാൻ പറ്റില്ലല്ലോ ഇതായിരുന്നു അജുബ കളക്ഷൻസിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിച്ചാൽ കേട്ടോ കുറേ എടുക്കാൻ പറ്റില്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ റയോണും അല്ല നല്ലൊരു കോട്ടൺ അത് എത്ര പ്രാവശ്യം വാഷ് ചെയ്തെന്ന് അറിയോ ഇതിനൊരു കുലുക്കും അല്ല ഇതാ കൈ കയറ്റത്ത് ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിക്കാണ് കഴുത്തിൽ ഞെറിവുണ്ട് ബാക്കിൽ ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിക്കാണ് ബാക്കിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഇങ്ങനെ ബാച്ചിട്ട് നിൽക്കുമ്പോൾ വയറും തടി ഞെറിവും ഒക്കെ കൂടുന്നാൽ ഞെറിവില്ലാതെ പറ്റില്ല വയറ് ടൈറ്റായി പോകില്ലേ പിന്നെ ഇതൊക്കെ ഇതും അജുബ കളക്ഷൻസിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ ഇത് നല്ല മെറ്റീരിയൽ കേട്ടോ നല്ലൊരു വീട്ടിലിടാൻ പറ്റിയതാണ് കോട്ടൻ്റെ നല്ല വീട്ടിലും പുറത്തു പോകുന്നവർ കൂടെ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു മെറ്റീരിയലാണ് ഇഷ്ടപ്പെട്ടു ഇത് പക്ഷേ കുറച്ചും കൂടി കട്ടിയുള്ള ഒരു ടൈപ്പ് കേട്ടോ വീട്ടിലിടാൻ പറ്റൂല പുറത്തു പോകുന്ന ഡ്രസ്സൊക്കെ ടോപ്പൊക്കെ തയ്ക്കുന്നവർക്കൊക്കെ പറ്റും ഇതിന് ഒരു ചെറിയൊരു ഗ്ലേസിങ് ഒക്കെ ഉണ്ട് എന്നാലും അജ്മീരിന് ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള നമ്പറും ഞാൻ കൊടുക്കണ്ട കേട്ടോ നിക്കാൻ്റെ ബിരിയാണി എന്തായി പോയി നോക്കിയൊക്കെ എന്തായി അതമ്മട്ടോ ആ തന്നെ വേഗം പരിപാടി വേഗം തീർക്കൂട്ടോ നമ്മുടെ കഴിഞ്ഞു വീഡിയോ എടുക്കാൻ തുമ്പ് പറയുന്നില്ല ഞാൻ കണ്ണു പറയലാണ് കേട്ടോ അതാണ് ഇക്കാണ്ട് ഒന്നും പറയാത്ത ബിരിയാണിയുടെ റെസിപ്പിന് എപ്പോഴും കാണിക്കാൻ അതൊക്കെ ഇതാ പറഞ്ഞതിന് പരിപാടി കഴിച്ചു പപ്പടം പൊരിക്കാണ്ട് പിന്നെ പപ്പടം പൊരിക്കണ പുതിയ റെസിപ്പിയാണ് കോഴി പൊരിച്ച എണ്ണയിൽ പപ്പടം പൊരിക്കുക ചെയ്തിട്ടുണ്ടാവും പറഞ്ഞു കേട്ടോ പപ്പടം പൊരിക്കല് ഞങ്ങൾ അടുക്കള ക്ലീനാക്കൽ കഴിഞ്ഞിട്ട് ഇക്കാരുടെ ജോലി എന്താന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ ബിരിയാണി തമ്മിടലും ഞങ്ങളെ ലക്കട ബിരിയാണി തമ്മിടലും ഞങ്ങളെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഒന്നും പറയാത്ത ബിരിയാണി കൂട്ടിന് ഓടി വരുന്നുണ്ട് കേട്ടോ എങ്ങോട്ടാ രണ്ടാളും പോയി എങ്ങോട്ട് പോയില്ല ഞങ്ങളോടെ വാതില് തുറന്ന സൗണ്ട് കേട്ടു അതൊക്കെ ഇപ്പൊ എല്ലാരും ചോദിക്കും ഇക്കാക്ക് എന്താ ജോലി ഇക്കാക്ക് എന്താ ജോലി ഞാൻ ചെറുപ്പം പറയും ഇക്ക ചപ്പാത്തി പറ്റുന്നൊക്കെ കാണുമ്പോഴേ ആൾക്കാരായിരിക്കും ഇക്കർക്ക് ഹോട്ടലിലേക്കായിരുന്നു ജോലിന്ന് ഇക്ക ശരിക്കും ബാർബറാണ് കേട്ടോ ഞങ്ങൾ ബാർബർ ഫാമിലി ആണ് കേട്ടോ മുടി വെട്ടുന്ന ബാർബർ അപ്പൊ ഇക്ക ഗൾഫിലെ ബാർബർ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് നാട്ടിലൊക്കെ സെറ്റിലായി ഞാൻ പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി പിന്നെ ഇക്കാക്ക് കുറെ ഇങ്ങനെ നിന്നപ്പോ ഗൾഫിൽ കൊറേ കാലം നമ്മൾ നിന്ന് കഴിഞ്ഞാല് ഇവിടെ എങ്ങനെ വന്നിട്ട് സെറ്റിൽ ആയി കിട്ടാൻ ഭയങ്കര പാടാണ് കൊറേ നിൽക്കുമ്പോ നല്ല കാലങ്ങൾ വെറുതെ കളയണോ ഒന്നും കൂടി പോവാം അങ്ങനെ വിചാരിച്ചിട്ടൊക്കെ പോയത് ഇന്നിട്ട പോയിട്ട് പക്ഷെ അവിടെ പോയപ്പോ ഫുഡും ഇതൊക്കെ സെറ്റ് ആവാത്തോണ്ട് ഭയങ്കര നെഞ്ഞരിച്ചില് വയറിനൊക്കെ അസുഖം വന്നു ഇക്കാണെങ്കിൽ അതിലേറെ നെഞ്ഞരിച്ചില് അപ്പൊ അങ്ങനെ ഡോക്ടറെ ഒക്കെ കാണിക്കാന്നൊക്കെ പറഞ്ഞ അങ്ങനെ വേഗം ഇങ്ങോട്ട് തന്നെ വന്നിട്ടു പോയിട്ട് ഒരു മാസോ രണ്ടു മാസം ഒരു മാസം ആയപ്പോഴത്തേനും ഇങ്ങോട്ട് തന്നെ വന്നിട്ടു ഇക്കാട്ട് ഒരുപാട് അറബി കസ്റ്റമേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അപ്പൊ പോണം പോണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ചെയ്യുന്നതാണ് അങ്ങനെ വീണ്ടും ഒരു അഞ്ചാറ് മാസം കണ്ടിട്ട് ഇക്ക പോവാന്ന് പോയി പോയിട്ട് ഭയങ്കര അടങ്ങേറ് പിടിച്ചൊരു സമയങ്ങള് കിട്ടും അതായത് അത്രയും അടുപ്പത്തില് നമ്മള് നിന്ന് മുമ്പൊക്കെ നമ്മള് കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മൾ അടുപ്പത്തിൽ നിൽക്കണമെങ്കിലും അന്നൊക്കെ ഒരു അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ ഇപ്പൊ നമ്മള് ഈ ഒരു വീട്ടില് ഞാനും വിക്കി മോനും ഒക്കെ ഒറ്റയ്ക്ക് അത്ര അടുപ്പായില്ലേ അപ്പൊ ഇല്ലാതെ പറ്റുന്നുണ്ടാവില്ല കേട്ടോ അപ്പൊ ഒരു ദിവസം ആപ്പ എനിക്ക് ഫോൺ വിളിച്ചതാ ആപ്പ ഫോൺ വിളിച്ചപ്പോ അപ്പൊക്കെ എന്തോ എന്റെ സംസാരത്തിലൊരു സങ്കടം തോന്നിയിരിക്കണേ അപ്പൊ അപ്പ പറഞ്ഞു എന്തിനാ കുട്ടി സെക്കനോട് കൊണ്ട് വരാൻ പറഞ്ഞൂടെയെന്ന് ആ സ്പോട്ടിൽ തന്നെ ഞാൻ ഇക്കാക്ക് വിളിച്ചു വന്നു ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസം കൊണ്ടല്ല പിറ്റേ ദിവസം തന്നെ ഒക്കെ വന്നത് ഇക്ക അയിലാറടങ്ങാറില്ല നിക്കണ് അങ്ങനെ പിറ്റേ ദിവസം തന്നെ വന്നു കേട്ടോ അപ്പൊ ഇക്കപ്പോഴും പറയും ആ രണ്ടുപേരവും വന്നത് ഞാൻ എന്തിനാന്ന് വെച്ചാല്
രണ്ടു വരവിന് എനിക്ക് നല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം കിട്ടി. ഫസ്റ്റത്തെ വരവിന് എന്താന്ന് വെച്ചാല് വന്നിട്ട് ഇപ്പാക്ക് ബൈപ്പാസ് സർജറി ബ്ലോക്ക് വന്നപ്പോ ഒരു ബൈപ്പാസ് സർജറി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വാപ്പാനൊക്കെ ഉണ്ടാകാനും കാര്യങ്ങളൊക്കെ മദ്യപാനും നോക്കാനും ഇതിനൊക്കെ നമ്മളെ കൊണ്ട് പറ്റി. ഈ സമയത്ത് ഇക്ക അവിടെയാണ് ഇക്കാക്ക് നിക്കാൻ വയ്ക്കൂലല്ലോ. അപ്പൊ ഇക്കാക്ക് അതിനൊക്കെ എന്താ പല കാര്യങ്ങളും ഒക്കെ നോക്കാൻ വേണ്ടിട്ടൊക്കെയാണ് ഞാന് വന്നിട്ടുണ്ടാവുക. ഇന്നിവിടെ എത്തിച്ച മാതിരിയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ പറയൂ. പിന്നെ അതുപോലെ രണ്ടാമത്തതോ നമ്മക്ക് ഇങ്ങനൊരു കുട്ടി ഉണ്ടാവാൻ വേണ്ടിട്ടായിരുന്നു ഇക്ക പറയല്ലേ. ഈ രണ്ടാമത്തെ വരവ് വന്നപ്പോ നമുക്ക് ഇങ്ങനെ ഒരു കുട്ടി പറച്ചോന് അങ്ങനെ ഓരോരോ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് തോന്നിക്കാണ്. അപ്പൊ ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെയാണ് ഈ രണ്ടു വരവും അതിനാണ് വന്നതെന്നാണ് ഞങ്ങളും വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പൊ അന്ന് അങ്ങനെ വന്നിട്ട് പിന്നെ ഞങ്ങൾ മൂന്നാമതായിട്ട് പോവാൻ പ്ലാൻ ഇട്ട് നിൽക്കുവായിരുന്നു കേട്ടോ. ഇനിയിപ്പോ നമുക്ക് എന്തായാലും ഒരുമിച്ചിട്ട് അങ്ങോട്ട് പോവാം. എന്നാ പിന്നെ അത്ര വലിയ കുഴപ്പമില്ല. പിന്നെ അത് മുമ്പത്തെ രണ്ട് വിസിറ്റിങ്ങിനാ പോയത്. ഇനി വിസക്ക് തന്നെ പോവാന്നൊക്കെ പറഞ്ഞ ഓരോട് വിസക്ക് ശരിയാക്കാനൊക്കെ പറഞ്ഞ് വിസക്കൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു. ആ സമയത്താണ് എടുക്കട്ടെ കൊടുക്കട്ടെ ആക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പിന്നെ നമുക്ക് പ്രെഗ്നന്റ് ആയി അറിഞ്ഞത്. അല്ലാതെ നല്ലൊരു ഭാഗ്യമാണ് എന്തായാലും. അപ്പൊ ഒരു മൂന്നാം മാസൊക്കെ ആയപ്പോഴും വിസ ശരിയാവുന്നൊക്കെ പറഞ്ഞു. പ്രസവം കഴിയാതെ പെടുന്ന എങ്ങോട്ടും പറ്റൂല. അങ്ങനെയാണ് നമ്മള് പ്രസവം ഇനിയിപ്പോ കഴിഞ്ഞിട്ട് പോകാം എന്നുള്ള തീരുമാനത്തിലാണ് അങ്ങനെ നിക്കണത്. പ്രസവം കഴിഞ്ഞ് ഇൻഷാല്ലാ 40 കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇക്ക പോവും. പറ്റുന്ന പോലെ ഇങ്ങനെയൊക്കെ ഞങ്ങള് പോവാ ഒന്നും പറയാൻ പറ്റൂല. അതൊക്കെ നമ്മൾ പ്ലാനിങ് വരാൻ പോണ കാര്യങ്ങളല്ലേ. അതിപ്പോ പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ഇക്ക ഇവിടെ തൽക്കാലത്തിന് ഇക്കാണ്ട് അനിയന്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ. ബാർബർ ഷോപ്പ് ഉണ്ട്. അനിയൻ ഗൾഫിലാണല്ലോ. അപ്പൊ ആ ഷോപ്പിലേക്ക് ഇങ്ങനെ പോയിരുന്നു കേട്ടോ. പോയില്ല അങ്ങനെ അങ്ങനെ ആയിട്ട് ഇപ്പൊ എനിക്കൊരു 5-ാം മാസം ആയപ്പോഴാണ് അല്ലെ ചെവി ബാലൻസ് പോയിട്ട് കട്ടിലൊക്കെ കറങ്ങുന്നുണ്ട് ഫാനൊക്കെ കറങ്ങുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. പിന്നെ സ്വിച്ചിട്ട കറങ്ങാതിരി പോയില്ല. അപ്പോഴേ ഞാൻ 3 പ്രാവശ്യം കറങ്ങി പോയപ്പോഴും ഞാൻ ഇക്കാന്ന് വിളിക്കുമ്പോ ഇക്കിന്റെ അടുത്ത് അടുത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോ പിന്നെ അതിന്റെ ശേഷം എന്താ ഇക്കല്ലാതെ എനിക്ക് പേടിയാണ് നിക്കണത്. ഇക്കാക്ക് ഇന്നിട്ട് പോവാനും പേടിയാണ്. അതിന്റെ ശേഷം ഫുൾ ടൈം ഇക്ക പുറത്തേക്ക് ഇറങ്ങലില്ല. സാധനം പേടിക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാ കേറി പോരാ സാധനം പേടിച്ചിട്ട്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞൊരു വീഡിയോയില് എന്താ ഉമ്മാര് ചെറിയ കുട്ടികളെ നോക്കണ പോലെയാണ് നോക്കാന്ന്. എന്ന പോലെ എന്നെ ചെറിയ കുട്ടികളെ നോക്കണ പോലെ നോക്കാന്. അപ്പൊ അതൊക്കെ ഇപ്പൊ ഏതൊരു കുട്ടിയാണെങ്കിലും ഡോക്ടർ റസ്റ്റൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഒരു ജോലിയും എല്ലാ ജോലികളും ഇക്കാക്ക് അപ്പൊ എല്ലാരും പറയുന്ന ഈ ജോലികളൊക്കെ അറിയണതെന്ന്. അതെന്താ അങ്ങനെ ജോലികളൊക്കെ ചെയ്യാൻ അറിയില്ല ഇക്കാക്ക്. എല്ലാ ജോലികളും അപ്പൊ നൂൽപുട്ടൊന്നും വെച്ചാണെന്ന് അറിയില്ല കേട്ടോ. അതൊക്കെ പഠിച്ചു. ഫുഡ് ഐറ്റംസ് അങ്ങനെ ഒന്നാമതെന്താ ചെയ്യാൻ ഇഷ്ടമാണ് അങ്ങനത്തെ ഒക്കെ ചെയ്യണമെങ്കിലും കാര്യങ്ങളൊക്കെ വേഗം 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 ചെയ്യും. ഞാനൊക്കെ എന്തെങ്കിലും കാര്യം വിചാരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞാൽ ചെയ്യാം. പക്ഷെ ഇക്കൊക്കെ അപ്പൊ തന്നെ ഇക്ക അത് ചെയ്യണം. അങ്ങനെ അതിലൊക്കെ ഭയങ്കര ഉഷാറാണ് കേട്ടോ. ഏതൊരു പെണ്ണിന്റെ ആഗ്രഹം തന്നെ ആയിരിക്കും ഇപ്പൊ എല്ലാ ഒരു ഭർത്താവിനും ഇങ്ങനെ നിക്കാൻ പറ്റൂല. നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകും. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. നമ്മൾ ഈ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഫുൾ ടൈം നമ്മളെ ഭർത്താവ് കൂടെ നിക്കുക. ഭർത്താവ് കൂടെ നിൽക്കുന്ന എപ്പോഴൊക്കെ ഇന്നിട്ടും കാര്യമില്ലല്ലോ. ഇതൊന്നിപ്പോ ഞാൻ ഇക്കാനോട് പറയണില്ലല്ലോ. ഇങ്ങനെ പറയുമ്പോഴല്ലേ കേൾക്കുന്നത്. അപ്പൊ അതിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എന്താ പറയാ അത്രയും വലിയൊരു ഭാഗ്യമുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം. അത്രയും എന്താ ജീവിതത്തിൽ അത്ര സന്തോഷമുള്ള ഒരു സമയമാണ് ഈ സമയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ പഠിച്ചവനോട് എത്ര നന്ദി പറഞ്ഞാലും തീരൂല. അതിപ്പോ തന്നെ ചെറുപ്പം മുതലേ ഇക്ക പോയിട്ട് നമുക്ക് സമ്പാദ്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ഇതൊന്നും ഉണ്ടാവിച്ചിട്ട് അങ്ങനെ നടക്കാൻ പറ്റൂല. ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെക്കണം. അങ്ങനെ ആ സമയത്ത് ഇക്കാന്റെ ആ ഒരു സമയത്ത് ഇക്ക അതൊക്കെ ശരിയാക്കി വെച്ചതുകൊണ്ടാണ് തീർപ്പിരിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല. നമുക്കൊരു ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ബാധ്യതകളോ കടങ്ങളോ അങ്ങനെയുള്ളതൊന്നുമില്ല. പിന്നെ ഒരുപാട് മക്കളില്ല. ഇനിയിപ്പോ ഒരു കുട്ടി വരാൻ പോണുണ്ട്. പക്ഷെ കുട്ടന്റെ കല്യാണത്തിനുള്ള വക ഞാൻ പറഞ്ഞല്ലോ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഈ കുട്ടിക്കുള്ളതൊക്കെ ആക്കി വെക്കണം. അപ്പൊ ഇനി പോകാനും നിർബന്ധമാണ്. പിന്നെ ഞങ്ങളെ മൊയ്റ ഷോപ്പിന്റെ കാര്യം കൂടി ഉണ്ട്. അത് നിങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ആ കാര്യം കൂടി പറഞ്ഞുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് നിസ്കാരമൊക്കെ തീർത്ത് ബിരിയാണിയൊക്കെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ. ഞങ്ങളൊക്കെ അമ്മാവ് തിന്നാൻ പോവാണ്.
പിന്നെ ചാനലിന്റെ കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ പറയട്ടോ. ഇപ്പൊ എല്ലാരും പറയല്ലോ ഭാര്യനെ വിറ്റ് എന്താ ഭർത്താവ് വിൽക്കുക, എന്താ ഗർഭം വിൽക്കുക. എന്താ ഗർഭം നമ്മളിങ്ങനെ 5 കിലോ ഗർഭം 10 കിലോ ഗർഭം അതിങ്ങനെ വിൽക്കുന്നില്ല. ഗർഭം ഇപ്പൊ ഉണ്ടായതല്ലേ. അപ്പം ഞാൻ 4 വർഷം മുമ്പ് എന്റെ ഇഷ്ടത്തിന് എന്റെ ഒരു ഇഷ്ടപ്രകാരം തുടങ്ങിയ ഒരു ചാനലാണ്. ഇപ്പൊ ഈ പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ എല്ലാ വിശേഷങ്ങളും നിങ്ങളോട് പറയുമല്ലോ. അപ്പൊ ഈ പ്രഗ്നന്റ് ആയ സമയത്ത് നമ്മൾ പറയൂലേ, പക്ഷെ അത് ഈ പ്രഗ്നന്റ് ആവുക എന്നുള്ളത് ഇത്ര വലിയൊരു നാണക്കേട്. ഇപ്പൊ നമ്മള് കല്യാണം, ഒരു കല്യാണ വീഡിയോ അല്ലെങ്കിൽ കല്യാണങ്ങള് അതിനൊന്നും നമ്മൾ നാണക്കേട് പറയുന്നില്ല. അതേപോലെ ഒരു കുട്ടിയുടെ മുടി കളിച്ചില് പ്രസവിച്ച് കിടക്കുന്ന കുട്ടീനെ കാണുമ്പോഴ് അതിന്റെ വിശേഷങ്ങൾക്കൊന്നും നമുക്ക് നാണക്കേടില്ല. ഇതിന്റെ ഇടയിലുള്ള ഗർഭം ഭയങ്കര നാണക്കേട്. അതെങ്ങനെ നാണക്കേടായിരുന്നു എനിക്കറിയൂല. സാധാരണ പ്രഗ്നനായ നമ്മള് എല്ലാരോടും ഒരു 4 മാസമൊക്കെ വേണ്ടി പറയുള്ളു. പക്ഷെ എനിക്ക് അത് ഇന്ന അറിയണേ മുതലും എല്ലാവരും എപ്പോഴും പറയണതാണ്, ഒരു കുട്ടിയും കൂടെ വേണം, താത്താക്ക് ഒരു കുട്ടിയും കൂടെ ഉണ്ടായെങ്കിൽ അടുത്തുള്ള ഒരു കുടുംബക്കാരും നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഒക്കെ പറയണതാ. അപ്പോൾ എനിക്കിത് ടെസ്റ്റ് ചെയ്തപ്പോൾ അപ്രതീക്ഷിതമായത് ഉണ്ടായപ്പോൾ എനിക്ക് എല്ലാവരോടും വിളിച്ചു പറയാനാണ് തോന്നിയത്. പിന്നെ എന്താണ് ഉണ്ടാകുക ഒന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആ ഒരു സന്തോഷം എനിക്ക് പറയാതിരിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് പറഞ്ഞാൽ എനിക്കൊരു തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. എനിക്കത് നാണക്കേടായിട്ട് തോന്നില്ല. ഇപ്പോഴാണ് എല്ലാവരും നാണം കെട്ട് നാണക്കേട് വരുമ്പോഴാണ് ഈ ഗർഭം ഇത്ര വലിയൊരു നാണം കെട്ട സംഗതിയാണ്. ഗർഭം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും മാത്രം വിചാരിച്ചുണ്ടാവുന്ന കാര്യമല്ലത്. പഠിച്ചോ നമ്മൾ അനുഗ്രഹിച്ചിട്ട് പഠിച്ചോ തരുന്നൊരു അനുഗ്രഹമാണ്. അല്ലാതെ അതൊരു നാണക്കേടാ. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളോട് കൂടി പറയണ്ടേ, നമ്മക്ക് പഠിച്ചോനും നിങ്ങളെ പ്രാർത്ഥനയും ഒക്കെ പാടെ കൂടിയിട്ട് തന്നപ്പോ നിങ്ങളോട് പിന്നെ നമ്മളെങ്ങനെ പറയാതിരിക്കുക, അത് പറയണല്ലോ. അങ്ങനെ പറഞ്ഞോ. പിന്നെ എന്റെ വിശേഷങ്ങൾ ഞാൻ എപ്പോഴും നിങ്ങൾ പങ്കുവെക്കണല്ലോ. അപ്പൊ പിന്നെ ഇന്നത്തെ നിങ്ങൾ വിചാരിക്കുന്നവരെല്ലാവരും പറയുകയാണെന്ന്. പക്ഷെ അങ്ങനല്ല. നമ്മുടെ ഞാനൊരു 4 ദിവസമോ 5 ദിവസമോ കൂടുമ്പോ ഒരു വീഡിയോ ഇടും. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ലൈഫ് എത്ര കഴിഞ്ഞു പോകുന്നുണ്ട്. മാസത്തിലൊരു 30 ദിവസമല്ലേ ഈ ലൈഫ് ഫുള്ള് കഴിഞ്ഞു പോകുന്നുണ്ട്. കുറച്ച് സമയം മാത്രമേ വീഡിയോ എടുക്കുള്ളൂ. ഞാനങ്ങനെ ചത്ത് കെട്ടി വീഡിയോ എടുത്ത് അതിനായിട്ട് മരിച്ച അതിനായിട്ട് ഇതാക്കണമെന്നുള്ളത് എന്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യേണ്ടതാണ്. എനിക്ക് പണ്ടേ വീഡിയോ എടുക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യുക, അതിനോടൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. എന്ന് വെച്ചിപ്പോ എന്നും ഇഷ്ടം, എന്നും ഇതൊക്കെ ഒരു മടുപ്പ് തോന്നും. അപ്പൊ ഇനിയിപ്പോ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി ബേബിയൊക്കെ ആയിക്കഴിഞ്ഞാലും പിന്നെ അങ്ങനെ വീഡിയോ എടുക്കണമെന്ന് എനിക്ക് നടക്കൂല. പിന്നെ എന്നാലും യൂട്യൂബ് ചാനലൊന്നും വിടൂല. എനിക്ക് സ്റ്റിച്ചിങ് ഒക്കെ അറിയണ ആണല്ലോ. അപ്പം എന്താ സാധാരണ എല്ലാവരും കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ എനിക്ക് സ്റ്റിച്ചിങ്ങിന്റെ ഒരുപാട് ടിപ്സുകൾ ഒക്കെ പറഞ്ഞു തരണം. ഒരുപാട് കാര്യങ്ങൾ ഈസി ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും ഒരുപാടുണ്ട്. അപ്പൊ എന്റെ സ്റ്റിച്ചിങ് ചാനലിൽ ഞാൻ വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ എനിക്ക് രണ്ടും കൂടി മാനേജ് ചെയ്ത് പോകാൻ വയ്യ. അപ്പൊ ഞാൻ വിചാരിക്കും ഈ കുട്ടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്റ്റിച്ചിങ്ങും കാര്യങ്ങൾ മാത്രമായിട്ടായിരിക്കും ചാനലൊക്കെ കൊണ്ടുനടക്കുന്നുണ്ടാവുക. എന്നും നമുക്ക് ഈ ലൈഫ് സ്റ്റൈലൊന്നും അങ്ങനെ ഷെയർ ചെയ്യലൊന്നും നടക്കൂല. പക്ഷെ ഇപ്പൊ വെച്ച് ഞാൻ നിർത്തിക്കഴിഞ്ഞാൽ എന്റെ ഒരുപാട് കൂട്ടർക്ക് അത് സങ്കടമാക്കാൻ. കാരണം നമുക്കൊരു കുട്ടി ഉണ്ടാവുന്നത് കാണാനും ആ കുട്ടി നമ്മളെ വീട്ടിൽ എങ്ങനെ കഴിയണമെന്നൊക്കെ കാണാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടല്ലോ. ആ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എനിക്കത് വലിയ തെറ്റായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യണു. ഇഷ്ടമുള്ളവർ കാണുക. പബ്ലിക് ആയിട്ടുമ്പോ അതെല്ലാരും കാണൂല. അപ്പൊ പല അഭിപ്രായക്കാരുണ്ടാവും. എല്ലാരും അഭിപ്രായം പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ എന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയാ. അപ്പൊ ഭർത്താവ് ഭാര്യയെ വിൽക്കുന്നു, ഗർഭം വിൽക്കുന്നു എന്നൊക്കെ പറയാൻ നല്ല രസാണ്. പക്ഷെ അതൊന്നും അത്ര നല്ല വാക്കൊന്നും അല്ല. പിന്നെ ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു കേട്ടോ, ഓളെ ഡ്രസ്സിന്റെ മുകളിലുള്ള ഒരു കെട്ടും എന്താണ് മയ്യത്തും കഫം കെട്ടിയ പോലത്തെ കെട്ടുന്ന്. അപ്പൊ ഞാൻ വിചാരിക്കും ഞാൻ കെട്ടിയതൊരു തെറ്റായിരിക്കും, വയറിന്റെ മുകളിൽ കെട്ടിയതൊരു തെറ്റായിരിക്കും. പക്ഷെ ആ പറഞ്ഞ ആളൊരു മനസ്സ് നോക്കി നോക്കി ഒരു ഗർഭിണീന്റെ വയറിനെ മയ്യത്തും കഫം കെട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ ഓരോ മനസ്സൊക്കെ എത്ര വികൃത. ലോകത്ത് എന്തെല്ലാം തെറ്റുകൾ നടന്നു, എന്തെല്ലാം തന്നെ ആളുകളുണ്ട്. അപ്പൊ ഈ ഒരു അങ്ങനെയുള്ള മനസ്സുള്ളവരും. അപ്പോൾ ഞാൻ പഠിച്ചവനെ ഓർക്കൊന്നും പറ്റല്ലേ എന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചത്. ആ ഒരു വാക്കുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ കഴിയോ?
അങ്ങനെയൊക്കെ പലതും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ചാനൽ തുടങ്ങി ഞാൻ എന്റെ ഇഷ്ടത്തിനാണ്, അത് എനിക്ക് എന്റെ ഒരു ഇത് കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു വിശേഷം അതിന്റെ ഇടക്ക് വന്നതാണ്. അതിപ്പോ ആ ഗർഭമായി എനിക്ക് ചാനൽ തുടങ്ങണം എന്നാ വേഗം ഇട്ട് വെച്ചിട്ടിട്ടതല്ലോ. അങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ. ഇനി എന്തായാലും ചോറായിക്കട്ടെ കേട്ടോ. ഞങ്ങളെ ബിരിയാണി കഴിക്കലും ചെറുതായിട്ടൊന്ന് മയങ്ങി ഉറങ്ങിയിട്ടൊന്നും കേട്ടോ. സ്വർണ്ണ വെറുതെ ഷോപ്പമ്മേ ഉച്ചക്ക് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഷോപ്പമ്മ ഞാനൊരു ഷോപ്പമ്മക്കി ഒരു കിടക്കല കേട്ടോ. ഉറങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മയങ്ങി കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇക്കാക്ക് ഇന്നിവിടെ ചെറിയ പരിപാടി ഉണ്ട്, നമ്മുടെ വാതിൽ വെച്ചു പറഞ്ഞില്ലേ. അപ്പം അതിൻ്റെ പെയിൻ്റ് അടിക്കലാ കേട്ടോ. ഇന്നലെ ഒരു കോട്ട അടിച്ചുക്കാം, ഇന്ന് രണ്ടാം കോട്ട അടിക്കലാ. എത്താ അപ്പം ഞാൻ പണിയൊക്കെ ശരിയല്ലേ നോക്കാൻ വേണ്ടി ഞാൻ ഇവിടെ മേസ്തിരിയായിട്ടിരിക്കുക. ബൂബുക്കുട്ടനും ഉണ്ട് ചെക്കപ്പിനല്ലേ. അപ്പൊ കൊറേ കൂട്ടുകാർ ചോദിക്കുന്നൊരു കാര്യമാണ് നിങ്ങൾ മയൂറ ഷോപ്പ് ഇവിടെ ഇല്ലേ, ഇപ്പൊ ഉണ്ടോ, എന്താ അതിനെ കുറിച്ച് പറയാത്തത്, അങ്ങനെയൊക്കെ കേട്ടോ. മയൂറ ഷോപ്പ് ഇപ്പൊ ഇല്ല കേട്ടോ. നമുക്ക് ഇപ്പൊ അത് ഒരു രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ടാവും ക്ലോസ് ചെയ്തിട്ട്. ഷോപ്പ് തുടങ്ങുമ്പോ ഇപ്പൊ ഇക്കവിടെ സെറ്റിലായി എന്നാ ഞാൻ ഒരു ബാർബർ ഷോപ്പ് നാട്ടിൽ തുടങ്ങാം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ സമയത്താണ് ഷെഫ്ക്കുട്ടന് ഇങ്ങനെ പറഞ്ഞത് പൊട്ടിക്ക് തുടങ്ങാം. ഓനക്കാണെങ്കിൽ ബിസിനസ്സിനോട് ഭയങ്കര പണ്ടേ ബിസിനസ്സിനോടാണ് താല്പര്യം. അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പം എന്നാൽ പൊട്ടിക്ക് തുടങ്ങാം, പിന്നെ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇങ്ങനെ പരസ്യം ചെയ്യാനും ഒക്കെ എളുപ്പമാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പം പൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ എങ്ങാണ്ട് ആണ് കേട്ടോ. പഠിത്തവും പൊട്ടിക്കും കൂടി ഒരുമിച്ച് കൊണ്ടുപോകും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. പക്ഷേ പൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്മേൽ ഇങ്ങനെ കടന്ന് പെനയെന്നല്ലാതെ പഠിത്തം കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ഡിഗ്രി കംപ്ലീറ്റ് ആയി, പിന്നെ ഒന്നൊരു കോഴ്സ് എടുക്കുക പഠിക്കുക, അതൊക്കെ ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ബിസിനസ്സാണ്, ഷോപ്പിൻ്റെ ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ പെരുന്നാൾ, വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നല്ല സെയിൽ ഉണ്ടാവും, നല്ല ബെനിഫിറ്റും ഉണ്ടാവാറുണ്ട്. പിന്നെ എന്താ അല്ലാത്തപ്പോഴൊക്കെ നോർമൽ ഒരു കച്ചവടം അങ്ങനെയൊക്കെ കേട്ടോ. പക്ഷെ നമ്മൾ ഓൺലൈനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇതുണ്ടാവും കേട്ടോ. ഓൺലൈനായിട്ട് നമുക്ക് നല്ല സെയിൽ ഉണ്ടാവും, പക്ഷേ അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്. അപ്പം അത് കാരണം അത് നോക്കാനും വയ്യ. ഞങ്ങൾ ഡിസൈനിങ് തുടങ്ങിയിരുന്നല്ലോ, അത് എന്താ വെച്ചാൽ ഞാനും കൂടി ഇൻവോൾവ് ആയിട്ടാണ് തുടങ്ങിയത്. കാരണം ഞാൻ മെറ്റീരിയൽ എടുക്കാനൊക്കെ ഞാനും പോകണം അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം അത് തുടർന്ന് പോവുകയാണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു, പക്ഷേ അതെനിക്ക് വയ്യാന്നും പറഞ്ഞിട്ട് അങ്ങനെ കേട്ടോ. പിന്നെ എന്താ ഞാനും കൂടി ഇൻവോൾവ് ആവാം, ഡിസൈനിങ് ഒക്കെ ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാം, ഒന്നും കൂടി പൈസ ഒക്കെ ചിലവാക്കിയിട്ട് ഒന്നും കൂടി ബിസിനസ് ഡെവലപ്പ് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടും നിൽക്കുമായിരുന്നു. അവൻ്റെ പഠിത്തം കംപ്ലീറ്റ് ആവാത്തതിൻ്റെ ടെൻഷനും എനിക്കുണ്ട്. പക്ഷെ ബിസിനസ് ഇതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിത്തത്തിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. അത്യാവശ്യം ഒരു പഠിപ്പ് ഉണ്ടായി കഴിഞ്ഞാലും എന്തെങ്കിലും ബിസിനസ് ക്ലിക്ക് ആവുകയാണെങ്കിലും അടിപൊളി തന്നെയാണ്. പക്ഷേ ആ സമയത്താണ് ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആവുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബേബിയൊക്കെ ഉണ്ടായി, അത് ഒരു നാലഞ്ച് വർഷത്തിന് കുട്ടീനെ സ്കൂളിൽ പറഞ്ഞയക്കണ കാര്യം ഞാൻ ഒന്നിനൊക്കില്ല, എനിക്കിതൊക്കെ എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനതിനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അവനക്ക് വിഷമം ഉണ്ടായിരുന്നു കട ഒഴിവാക്കാൻ വേണ്ടി, കാരണം ഓന് നേരം വിളിച്ച ആ കടയായിട്ടല്ല ബന്ധം. അപ്പം വിഷമം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ കുറച്ച് എല്ലാ വിഷമം അങ്ങനെ തന്നെ, നമുക്ക് ചില വിഷമങ്ങൾ വരുമ്പോൾ നമുക്ക് ഇനി തീരൂലാന്ന് തോന്നും, അതൊക്കെ എല്ലാവരും എല്ലാ വിഷമങ്ങളും അങ്ങനെ തന്നെ, എന്നൊന്നും നിൽക്കൂല. അപ്പോൾ പിന്നെ അങ്ങനെ ആ ഷോപ്പ് അങ്ങനെ ആയിട്ട് കൊടുക്കുക ചെയ്തിട്ട്. കൊടുക്കുക പറഞ്ഞാൽ അതിൻ്റെ ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ ഡ്രസ്സിൻ്റെ ഷോപ്പുകൾക്ക് കൊടുത്തു, ഡ്രസ്സുകൾ വിൽക്കുന്ന ആൾക്കന്നെ കൊടുത്തു. പിന്നെ അതുപോലെ അവിടുത്തെ ഓരോ സാധനങ്ങളും എല്ലാ സാധനങ്ങളും കൊടുത്തു. അപ്പം അതിലൊരു എ സി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ എ സിയാണ് ഇവിടെ ഞങ്ങൾ നേരല്ലാ നേരത്തെ ഒരു എ സി വിറ്റേജ് ഉണ്ടായില്ലേ, അത് ആ എ സി ആയിരുന്നു കേട്ടോ. അപ്പം വലിയ എ സി ഞങ്ങൾ കൊടുക്കണ്ടാണ്ട് ആണ് എ സി കൊടുത്തില്ല. പിന്നെ അവിടുത്തെ ഡ്രസ്സിങ് റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ ഒക്കെ പ്ലൈവുഡൊക്കെ അതൊക്കെ നമ്മൾ ചെയ്യിച്ച വർക്കല്ലേ. അപ്പോൾ അതിൻ്റെ പ്ലൈവുഡും ഇതൊക്കെ കൊടുത്താണ് ഇവിടെ നമ്മൾ ഡോറ് വെച്ചത് കേട്ടോ. പിന്നെ അതുപോലെ അവിടെ ഡ്രസ്സ് വെക്കണ ഒരു തട്ടുണ്ടാവില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു തട്ട് കൊണ്ടുവന്നിട്ടാടാ അത് കൊടുക്കണ്ടടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തട്ട് നമ്മൾ എടുത്തു കേട്ടോ. തട്ട് വലിയ തട്ടാവ് കാരണം ഇവിടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവ് കാരണം കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം തൽക്കാലത്ത് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊക്കെ സെറ്റപ്പ് ആക്കി വെക്കണം. എന്തായാലും ഈ ഹാളിന് ഇവിടെ എല്ലാവരും ഇരുന്ന് വന്നാൽ കിടക്കണ റൂമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനൊരു വാതിലുമായി
എന്താ എ സി ആയി. ഇപ്പൊ ഷെഫ്കുട്ടാനെ എന്താ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് അടുത്ത കോഴ്സിന് ചേർന്നു. മറ്റേതോ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നിട്ട് ഒരു സ്റ്റുഡന്റിലേക്ക് മാറുന്നത് കുറച്ച് ബുദ്ധിമുട്ടാക്കായിരിക്കും. പക്ഷെ ഇപ്പൊ സെറ്റായിട്ടോ, ഇപ്പൊ നല്ല പഠിത്തവും കാര്യങ്ങളും എഴുത്തും അസൈൻമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആള് പോകുന്നുണ്ട്. അപ്പോൾ ഞാനും ഹാപ്പി, ഒന്നും ഹാപ്പി, എല്ലാവരും ഹാപ്പി. അപ്പൊ ഇനി ഷോപ്പും കാര്യങ്ങളും ബിസിനസ്സും ഒക്കെ നമുക്ക് ഇനിയും തുടങ്ങാലോ ഇൻഷാല്ലാ. നമ്മൾ ഇവിടെ തന്നെങ്കിലും ടൗണിലൊന്നും അല്ലല്ലോ, ഒരു ഒരു ഒഴിഞ്ഞ സ്ഥലമാണല്ലോ. ഇനി തുടങ്ങുമ്പോൾ ടൗണിലൊക്കെ നല്ല അടിപൊളിയായിട്ട് തുടങ്ങണം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. മിക്കത് അവിടെ നല്ല പെയിന്റ് പണിയിലാണ് കേട്ടോ. പിന്നെ വിളിക്കാലോ, ഒറ്റക്ക് അടിക്കാണ്. ഷാജാനോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കിട്ട് ഇവിടെ ഇങ്ങനെ ടോറ് വെച്ചു. ഇനി ബാലൻസ് ഇട്ടോ ഈ ഒരു ഷീറ്റുകള്, ഇനി ഇവിടെ അലമാറ ഉണ്ടാക്കണം. ഇവിടെ മൊത്തത്തിൽ സെറ്റപ്പാണ്, അപ്പൊ ഇവിടെ തുണികൾ ഉണക്കണ കേന്ദ്രമാണ്. ആ പിന്നെ ഞങ്ങള് കോണിക്കൂടിന്റെ അടിയിൽ കൂടി ഡോറ് വെച്ചു കേട്ടോ. കോണിക്കൂടിന്റെ അടിയിൽ ഇൻവെർട്ടർ വെക്കുന്ന സ്ഥലമായിരുന്നല്ലോ. ഇനി കുട്ടിയൊക്കെ വന്നാലും അതിന്റെ ഉള്ളിൽ കൂടി കയറി മറിയിലൊക്കെ തുടങ്ങുമല്ലോ. അപ്പൊ ഞങ്ങൾ അതും കൂടി ഡോറ് വെച്ചു. ആ അത് ഞാൻ എന്റെ ഇടയിൽ ഇങ്ങനെ കണ്ടെടുക്കാം. ഇനി ഷെഫ്കുട്ടൻ എന്താ പഠിക്കുന്നത് കണ്ടില്ലല്ലോ. അവനിപ്പോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ ലോജിസ്റ്റിക് ആണ് കേട്ടോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഒന്ന് എന്താ എച്ച്ആർഎം പഠിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ല കല്യാണം. അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കല്യാണം. ഞങ്ങൾ ചാനൽ തുടങ്ങിയ സമയത്ത് ഒന്ന് സി എം എക്കാ പഠിച്ചോണ്ടിരിക്കുന്നത്. അപ്പോ ആ സമയത്ത് കാണുന്നവരുണ്ടാവുമല്ലോ. സി എം എ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ ഒന്ന് കാനഡയിൽ പോവാന്ന് വെച്ച് ഐ എൽ ടി എസ് പ്രാക്ടീസ് ചെയ്യുന്നു. ആ സമയത്താണ് കൊറോണ വന്നത്. കൊറോണ വന്നിട്ട് പിന്നെ പുറത്തേക്ക് പോകുന്ന കാര്യമൊക്കെ ആലോചിക്കുന്നത് എനിക്ക് ടെൻഷൻ ആയിരുന്നു കേട്ടോ. പുറത്തൊന്നും പോകണം, നമ്മുടെ ആൾക്കാരൊക്കെ നമ്മളെ അടുത്തുണ്ടെങ്കിൽ എന്തൊരു സമാധാനമാണെന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ പിന്നെ പഠിത്തം അങ്ങനെ ഉണ്ട് നിൽക്കുകയും ചെയ്തു. പിന്നെ ഡിഗ്രിക്ക് ചേർന്നിട്ടുണ്ടായിരുന്നു, അതങ്ങനെ കൊറോണ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷോപ്പും തുടങ്ങി, ഡിഗ്രിയോടുകൂടി പഠിത്തം നിർത്തി അങ്ങനെ ഷോപ്പായിട്ട് പോവുകയായിരുന്നു. അപ്പം എന്തായാലും ലോജിസ്റ്റിക്കിന് ചേർന്നിട്ടുണ്ട്. പെന്തൽമണ്ണയിലാണ് കേട്ടോ അവൻ പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ച വരെ ഉണ്ടാവാറുള്ളൂ. ഇപ്പം എന്തോ ക്ലാസ് എന്തോ അധികം ഉണ്ട് തോന്നുന്നുണ്ട്, അത് കാരണം വന്നിട്ടില്ല. പിന്നെ ഓൻ വന്നിട്ട് വീഡിയോ വൈകിട്ടേ ഉള്ളൂ എന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഇനി പോകാൻ വരുമ്പോഴത്തേക്കും ഞാൻ വീഡിയോ വൈകിട്ട് പോയിട്ടെ. ഇക്കാരില്ല പണി നമ്മളെ കയ്യിൽ മുകളൊക്കെ നിറച്ച് പെയിന്റാട്ടോ. അങ്ങനെ പെയിന്റ് ഒക്കെ വരയുന്നു. അപ്പോ വീഡിയോ കഴിഞ്ഞപ്പോ ഞാൻ കൈ കൂടെ വിളിച്ചിരിക്കാൻ കേട്ടോ. കയ്യാനായി. അപ്പൊ നിങ്ങൾ എല്ലാരും എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് എന്താണല്ലോ ഓരോ വീഡിയോയില് എന്താന്നറിയോ, ഓരോ വീഡിയോന്റെ ഇടയിൽ ഇപ്പൊ പറയാവുന്നതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്താലേ ഉള്ളൂ എല്ലാവർക്കും അത് അറിയാൻ പറ്റുക. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് നല്ല വീഡിയോകളൊക്കെ ചെയ്യാം. അപ്പോ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കുട്ടികൾക്കും അസ്സലാമു അലൈക്കും.